നമസ്കാരം. ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ, ഗവൺമെൻറ് ഐ ടി കുഴിഞ്ഞാമ്പാറയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഭൂമിയിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള ഒട്ടനവധി വസ്തുക്കളുണ്ട്, ജീവജാലങ്ങളും ജീവനില്ലാത്തത്. ചലനത്തിലേർപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതകളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സ് എന്ന ഭാഗത്തിലെ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നീ ടേംസുകളെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, ഇവയോടനുബന്ധിച്ച് വരുന്ന ആക്സിലറേഷൻ, ഈ മൂന്ന് ടേംസുകളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. നമുക്കറിയാം ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിൻ്റിലേക്കുള്ള യഥാർത്ഥ അളവിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്ച്വൽ പാത്ത് ബിറ്റ്വീൻ ടു പോയിൻ്റ്സ്, ടു പോയിൻ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ പോയിൻ്റും ഫൈനൽ പോയിൻ്റും, ഈ രണ്ട് പോയിൻ്റുകൾക്കിടയിലുള്ള പാത്തിനെയാണ്, ആക്ച്വൽ പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാലറിയാം എയ്ക്കും ബിക്കും ഇടയിലുള്ള യഥാർത്ഥത്തിലുള്ള ആ സഞ്ചാരപാതയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, അതായത് ഡിസ്റ്റൻസിന് പ്രത്യേകിച്ച് ദിശയില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റുകളായി, ചെറിയ യൂണിറ്റുകളായി സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ബ്രിട്ടീഷ് യൂണിറ്റുകളായിട്ടുള്ള ഇഞ്ച്, ഫൂട്ട് എന്നിങ്ങനെയുള്ള യൂണിറ്റുകളുണ്ട്. എസ് ഐ യൂണിറ്റായി ഡിസ്റ്റൻസിന് മീറ്ററാണ് നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു രണ്ട് പോയിൻ്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ ദൂരം, അല്ലെങ്കിൽ ദിശ കണക്കിലെടുത്തുകൊണ്ടുള്ള അകലത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് ദിശ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം കണക്കാക്കാൻ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റുകൾ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ സ്വയം തയ്യാറാക്കാൻ ശ്രമിക്കുക. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് അതിൻ്റെ യൂണിറ്റുകൾ, അത് സ്കെലാർ ക്വാണ്ടിറ്റിയാണോ വെക്റ്റർ ക്വാണ്ടിറ്റിയാണോ എന്നിങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനായി ശ്രമിക്കുക. അടുത്ത രണ്ട് ടേംസുകളാണ് സ്പീഡ്, വെലോസിറ്റി. എന്താണ് സ്പീഡ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ദൂരത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ നിരക്കിനെയാണ് സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, അതിനനുസൃതമായി സ്പീഡ് എന്ന് പറയുന്നതും ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൻ്റെ യൂണിറ്റുകളായി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ എന്നിങ്ങനെയാണ് എടുക്കുന്നത്. സാധാരണ വാഹനങ്ങളിലെല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് യൂണിറ്റ് കണ്ടുവരാറുള്ളത്, പക്ഷേ ഇതിൻ്റെ എസ് ഐ യൂണിറ്റായി മീറ്റർ പെർ സെക്കൻഡാണ് കണക്കിലെടുക്കുന്നത്. എന്താണ് വെലോസിറ്റി? വാട്ട് ഈസ് വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വെലോസിറ്റി. നേരത്തെ നമ്മൾ കണ്ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ്, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. അപ്പോൾ നേരത്തെ ഡിസ്റ്റൻസ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു.
സ്പീഡ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്വാഭാവികമായും വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. വെലോസിറ്റി ഒരു പ്രത്യേക ദിശയിലേക്കുള്ള സ്ഥാനാന്തരത്തിൻ്റെ റേറ്റിനെയാണ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ യൂണിറ്റായി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ എന്നിങ്ങനെയുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കും. മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ SI യൂണിറ്റ്. നേരത്തെ ചെയ്തതുപോലെ സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും അനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം തയ്യാറാക്കുക. ഇനി അതിലെ ഒരു ടേമാണ് എക്സിലറേഷൻ. വെലോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞതെങ്കിൽ, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെയാണ് എക്സിലറേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു, സ്വാഭാവികമായും എക്സിലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. എക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതിന് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻസ് ഉപയോഗിക്കാം. എക്സിലറേഷൻ്റെ യൂണിറ്റ്സായി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിങ്ങനെയുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കാം. ഇത് കൂടാതെ എക്സിലറേഷൻ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻസ് കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ എക്സിലറേഷൻ എന്ന് പറയുന്നത് സമയത്തിനനുസൃതമായി അതിൻ്റെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് പോസിറ്റീവും, എന്നാൽ സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ അത് നെഗറ്റീവുമായിട്ട് കണക്കാക്കുക. ഒരു തീവണ്ടി അല്ലെങ്കിൽ ഒരു ട്രെയിൻ അതിൻ്റെ സ്റ്റേഷനിലേക്ക് അടുക്കുംതോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആക്സിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയും. മുകളിലേക്ക് കല്ലെറിയുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നത് കാണാം, അത് റിട്ടാർഡേഷനാണ്, അത് നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നു. നേരെ മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് കല്ല് വീഴുന്ന സമയത്ത് അതിൻ്റെ ആക്സിലറേഷൻ പോസിറ്റീവായാണ് എടുക്കുന്നത്. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെയും അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേംസിനെയും ബന്ധപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നോക്കുക. താങ്ക് യു.